മലയാള സിനിമാ പ്രേമികളെ വീണ്ടും ഞെട്ടിക്കാൻ വേണ്ടി മലയാളത്തിൽ നിന്ന് പുതിയൊരു പുതുപുത്തൻ മലയാള ഹൊറർ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ പള്ളിമണി എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള ഫസ്റ്റ് ഷോ റിവ്യൂ ആണ്. പള്ളിമണി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വാർത്തകളിൽ ഇടനേടിയ ചിത്രം വളരെ ചുരുങ്ങിയ തിയേറ്ററുകളായിട്ടാണ് റിലീസിന് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ്, നിത്യദാസ് എന്ന് പറയുന്ന നായികയുടെ ഒറ്റ പേരിൽ മാത്രമാണ് ചിത്രം ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധ നേടിയത്. കാരണം എന്തെന്ന് നോക്കുകയാണെങ്കിൽ ഈ പറക്കം തെളി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിത്യദാസ് എന്ന് പറയുന്ന നായികയെ തേടി മലയാള സിനിമയിലൊക്കെ അലഞ്ഞിരുന്നു. അത്തരപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഈ ഒരു നടി ഈ ഒരു സിനിമയോട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും തിരിച്ചൊരു ഗംഭീരവാക്യത്തിനെയാണ് നിത്യദാസ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്തുമണി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഒരു പള്ളിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഒരു പള്ളിയെ പശ്ചാത്തലമാക്കി പറയുന്ന ഒരു ഹൊറർ സൈക്കോ ഹൊറർ ത്രില്ലർ ചിത്രം തന്നെയാണ് പള്ളിമണി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് നിത്യദാസിന് കുർബാനിന്റെ ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളുടെ ശ്വേതമേനൻ അതോടൊപ്പം തന്നെ കൈലാഷ് തുടങ്ങിയവരാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് പെർഫോമൻസ് വെച്ച് നിത്യനെക്കാട്ടും ശ്വേതമേനൻ ചിത്രത്തിൽ ഞെട്ടിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരു കുടുംബം ഒരു പാതിരാത്രിക്ക് ഒരു പള്ളിക്കകത്ത് അകപ്പെട്ടു പോകുന്നു, തുടർന്ന് നടക്കുന്ന തുടങ്ങിയ തുടർച്ച നാടകീയമായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ഹൊറർ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞിരിക്കുന്ന ഈ സിനിമ. ചിത്രം ഒരുക്കിയിരിക്കുന്നത് അനിൽ കുംബ്ലെയാണ്. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച ഒരു സിനിമ ഒരുക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ടെന്നും ചിത്രത്തിന്റെ ആദിഷ്ട കഴിയുമ്പോൾ മികച്ച അഭിപ്രായം ചിത്രം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് കഥയെ കുറിച്ച് പാളിച്ചുകൾ അതോടൊപ്പം മേക്കിങ്ങിനെ കുറച്ച് മിസ്റ്റേക്കുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചുകളായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മികച്ച ഒരു സിനിമ തന്നെയാണ് പള്ളിമണി എന്ന് പറയുന്ന സിനിമ. എന്നാൽ പോലും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഈ സിനിമ ഇഷ്ടപ്പെടുത്തു ഇല്ലെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് ആദർശം കഴിഞ്ഞ ശേഷം ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായം നേടി വന്നിട്ടുണ്ട്. കാരണം നോക്കിയാൽ ചിത്രത്തിന് മേക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളുടെ വ്യക്തത, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ചിത്രത്തിൽ പലയിടത്തും ഫ്ലോപ്പായി പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിത്രം കഥ പറയുന്ന ചിത്രത്തിന്റെ കഥ പല ഭാഗത്ത് മികച്ച നിൽക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ലാഗ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിരിക്കുന്ന പ്രേക്ഷകന് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കഥകളും കാര്യങ്ങളും ചിത്രത്തിൽ കടന്നു വരുന്നതും ചിത്രത്തിന്റെ മറ്റൊരു പോരായ്മയാണ്. എന്നാൽ പോലും നമുക്ക് മാറ്റി നിർത്തിയ മലയാളത്തിൽ നിന്ന് അടുത്തിടെ ഇറങ്ങിയ റിലീസ് ചെയ്ത ഹൊറർ ത്രില്ലർ ചിത്രങ്ങളിൽ നിന്നും മികച്ചൊരു സിനിമ എന്ന് വേണമെങ്കിൽ ശേഷിക്കാൻ സാധിക്കുന്ന ചിത്രം തന്നെയാണ് പള്ളിമണി എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് തിയേറ്ററുകളിൽ മികച്ചൊരു വിജയമായി തീരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് റിലീസ് സെന്ററുകളിൽ മാത്രമായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊരു സിനിമ കാണാൻ സാധിക്കുമല്ലോന്ന് അറിയാൻ സാധിക്കത്തില്ല. എന്തൊക്കെയാണ് തൊട്ടടുത്തുള്ള തിയേറ്ററുകളെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ചിത്രം തന്നെയാണ് പള്ളിമണി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സിനിമ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം തന്നുകൊണ്ട് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.